മൂന്ന് താരങ്ങളാണ് ഇനി ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത് മിമിക്രി രംഗത്തും രംഗത്തും അതേപോലെ തന്നെ തന്നെ പിന്നീട് സിനിമയിലും ഒക്കെ നമ്മളെ മൂന്ന് താരങ്ങളാണ് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു നിങ്ങളുടെ എല്ലാം നല്ല സ്വപ്നങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സാധിക്കാതെ പോയ സ്വപ്നങ്ങൾ എനിക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി പതിമൂന്നിൽ ജഗതീശ്വരൻ സാധിച്ചു തരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എന്നും നന്മകൾ നേരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ അബുദാബിയിൽ ഈ വേദിയിൽ ഇതിനു മുമ്പും പരിപാടി ചെയ്തിട്ടുണ്ട് ഈ പരിപാടി ചെയ്യുമ്പോൾ കൂടുതൽ സന്തോഷം രണ്ടായിരത്തി പതിമൂന്ന് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വിദേശ പരിപാടിയാണ് എന്നുള്ളതാണ് അത് നിങ്ങളോടൊപ്പം ആയതിൽ വളരെ സന്തോഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോകം അവസാനിച്ചിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടി വരില്ലായിരുന്നു പക്ഷെ അവസാനിച്ചില്ല വീണ്ടും നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റി സംഭവ ബഹുലമായ ഒരു രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഏറ്റവും വേഗത്തിൽ കടന്നുപോയത് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ബ്ലസി സംവിധാനം ചെയ്ത പ്രണയം എന്ന ചിത്രം കാണാൻ അധികമാരും അധികമാറ്റമില്ലായിരുന്നെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബ്ലസി സംവിധാനം ചെയ്യുന്ന പ്രസവം കാണാൻ എല്ലാവരും ടിക്കറ്റും എടുത്ത് കാത്തിരിക്കുകയാണ് അടുത്ത ആഴ്ച ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഹീറോ ഹോണ്ടേഡ് ഒരു ബൈക്ക് മേടിച്ചാൽ ഇപ്പോൾ അഞ്ച് ലിറ്റർ പെട്രോൾ ഫ്രീ ആണ് ഒരു രണ്ടായിരത്തി പതിനഞ്ചാവുമ്പോഴത്തേക്ക് ഒരു ബൈക്ക് മേടിച്ചാൽ അഞ്ച് ലിറ്റർ പെട്രോൾ മേടിച്ചാൽ ഒരു ബൈക്ക് ഫ്രീ ആകും എന്നുള്ള സ്ഥലയിൽ വില കൂടിക്കൊണ്ടിരിക്കുന്നു പെട്രോളിനും എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാട്ടിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ ഈ പ്രോഗ്രാമിന് ഞാൻ എത്തിപ്പെടുക എന്ന കാര്യം നാട്ടിൽ മെട്രോ റെയിൽ വരുന്ന പോലെയായിരുന്നു വരും വരില്ല വരും വരില്ല എന്നൊരു സംശയം എൻ്റെ വിസയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന ശ്രീമാൻ ഖാദർ അദ്ദേഹത്തോടുള്ള എൻ്റെയും ഞങ്ങളുടെ ഒപ്പം എത്തിയ എല്ലാ കലാകാരന്മാരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ പറയാൻ ഉപയോഗിക്കുകയാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന നാസർ ഹോട്ടലിൻ്റെ എല്ലാം എല്ലാമായ ഖാദറിന് നല്ല ഒരു കൈയടി ഫ്രീ ആയിട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഖാദറിന് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ കൊണ്ടൊന്നു വളരെ സന്തോഷം ഇങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തന്നുകൊണ്ടാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളിലേക്കും കടക്കുന്നതിന് മുമ്പ് ഒരു കലാകാരനെ കൂടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏകദേശം എട്ടോളം ചിത്രങ്ങളിൽ അഭിനയിച്ച് സൂപ്പർ ഹിറ്റായ മൈബോസ് എന്ന ചിത്രത്തിലൂടെയും പുതിയ തീരങ്ങളിലൂടെയും എല്ലാം നിങ്ങളുടെ മനം കവർന്ന ആളിൽ കുറുകിയവൻ അരങ്ങിൽ വലിയവൻ എന്നാണ് പറയാറ് ആ വലിയ കലാകാരനെ വേദിയിലേക്ക് കയ്യടികളോട് സ്വാഗതം ചെയ്യാം സ്വാഗതം ചെയ്യുന്നു ധർമ്മജൻ ബോൽഗാട്ടി സ്വാഗതം ധർമ്മജൻ നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അബുദാബിയിൽ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു സന്തോഷമുണ്ട് അല്ല സാധാരണ ഇവിടെ വരുമ്പോൾ പലരും പറയാറുണ്ടാവും ഗൾഫിൽ വന്ന് നിങ്ങൾ മലയാളികളെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് എന്ന് നാട്ടിൽ കാണാൻ കിട്ടാത്ത സാധനമൊന്നുമല്ല മലയാളി എന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം അതല്ല വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ടൊരു പരിപാടിക്ക് ഫ്ലൈറ്റിൽ കയറി കാലുകുത്തുന്നത് ഈ അബുദാബിയുടെ മണ്ണിലാണ് ഓഹ് പറയുന്ന കേട്ടാത്ത ഒന്ന് കോഴിക്കോട് വാസ്കോടി ഗാമ കാലുകുത്തി എന്നൊക്കെ പറയുന്ന പോലെ അബുദാബിയിലെ ധർമ്മം കാലുകുത്തി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് സംഭവിച്ചു വന്നപ്പോ തൊട്ട് ധർമ്മൻ ഇന്നലെ തൊട്ട് മനസ്സിലെന്തോ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ വേദിക്ക് സൈഡിൽ നിന്നൊക്കെ ശ്രദ്ധിച്ചു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹാപ്പി ന്യൂ ഇയർ എന്ന മൂന്ന് ഇംഗ്ലീഷ് വാക്ക് പറയാൻ വേണ്ടിയാണ് ഇത്രയും നേരം അവിടെ കിടന്ന് റിഹേഴ്സൽ ചെയ്തോണ്ടിരുന്നത് എന്തായാലും ആദ്യ യാത്രയുടെ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ ഒരു ആഘോഷം നടക്കുകയാണ് ഈ ആഘോഷം ആഘോഷിക്കേണ്ട രീതിയിൽ തന്നെ ആഘോഷിച്ചു തീർക്കണം വേദിയിൽ കോമഡിയുമായി കാണാം ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ധർമ്മൻ രണ്ടു ദിവസം മുമ്പ് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു രാത്രി ഒരു രണ്ട് മണിയായപ്പം ധർമ്മന്റെ ഭാര്യയുടെ മൊബൈലിൽ നിന്നും ടൂ എന്നൊരു ശബ്ദം കേട്ടു ധർമ്മൻ ചാടി എണീറ്റ് നോക്കിയപ്പോൾ ബ്യൂട്ടിഫുൾ എന്നൊരു മെസ്സേജ് വന്നിരിക്കുന്നു ധർമ്മൻ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്റെ കൂടെ കിടക്കുമ്പോൾ അർദ്ധരാത്രി രണ്ടു മണിക്ക് നിനക്ക് ബ്യൂട്ടിഫുൾ എന്നൊരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അതാരാണെന്ന് അറിഞ്ഞത് മൂന്ന് മൂന്ന് താരങ്ങളാണ് ഇനി ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത് മിമിക്രി രംഗത്തും രംഗത്തും അതേപോലെ തന്നെ തന്നെ പിന്നീട് സിനിമയിലും ഒക്കെ നമ്മളെ ുംമേഷ് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു നിങ്ങളുടെ എല്ലാം നല്ല സ്വപ്നങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സാധിക്കാതെ പോയ സ്വപ്നങ്ങളെനി ബാക്കിയുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി പതിമൂന്നിൽ ജഗതീശ്വരൻ സാധിച്ചു തരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എന്നും നന്മകൾ നേരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ അബുദാബിയിൽ ഈ വേദിയിൽ ഇതിനു മുമ്പും പരിപാടി ചെയ്തിട്ടുണ്ട് ഈ പരിപാടി ചെയ്യുമ്പോൾ കൂടുതൽ സന്തോഷം രണ്ടായിരത്തി പതിമൂന്ന് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വിദേശ പരിപാടിയാണ് എന്നുള്ളതാണ് അത് നിങ്ങളോടൊപ്പം ആയതിൽ വളരെ സന്തോഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോകം അവസാനിച്ചിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടി വരില്ലായിരുന്നു പക്ഷെ അവസാനിച്ചില്ല വീണ്ടും നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റി സംഭവ ബഹുലമായ ഒരു രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഏറ്റവും വേഗത്തിൽ കടന്നുപോയത് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ബ്ലസി സംവിധാനം ചെയ്ത പ്രണയം എന്ന ചിത്രം കാണാൻ അധികമാറ്റമില്ലായിരുന്നെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബ്ലസി സംവിധാനം ചെയ്യുന്ന പ്രസവം കാണാൻ എല്ലാവരും ടിക്കറ്റും എടുത്ത് കാത്തിരിക്കുകയാണ് അടുത്ത ആഴ്ച ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഹീറോ ഹോണ്ടേഡ് ഒരു ബൈക്ക് മേടിച്ചാൽ ഇപ്പോൾ അഞ്ച് ലിറ്റർ പെട്രോൾ ഫ്രീ ആണ് ഒരു രണ്ടായിരത്തി പതിനഞ്ചാവുമ്പോഴത്തേക്ക് ഒരു ബൈക്ക് മേടിച്ചാൽ അഞ്ച് ലിറ്റർ പെട്രോൾ മേടിച്ചാൽ ഒരു ബൈക്ക് ഫ്രീ ആകും എന്നുള്ള സ്ഥലയിൽ വില കൂടിക്കൊണ്ടിരിക്കുന്നു പെട്രോളിനും എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാട്ടിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ ഈ പ്രോഗ്രാമിന് ഞാൻ എത്തിപ്പെടുക എന്ന കാര്യം നാട്ടിൽ മെട്രോ റെയിൽ വരുന്ന പോലെയായിരുന്നു വരും വരില്ല വരും വരില്ല എന്നൊരു സംശയം എൻ്റെ വിസയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന ശ്രീമാൻ ഖാദർ അദ്ദേഹത്തോടുള്ള എൻ്റെയും ഞങ്ങളുടെ ഒപ്പം എത്തിയ എല്ലാ കലാകാരന്മാരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ പറയാൻ ഉപയോഗിക്കുകയാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന നാസർ ഹോട്ടലിൻ്റെ എല്ലാം എല്ലാമായ ഖാദറിന് നല്ല ഒരു കൈയടി ഫ്രീ ആയിട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഖാദറിന് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ കൊണ്ടൊന്നു വളരെ സന്തോഷം ഇങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തന്നുകൊണ്ടാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളിലേക്കും കടക്കുന്നതിന് മുമ്പ് ഒരു കലാകാരനെ കൂടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏകദേശം എട്ടോളം ചിത്രങ്ങളിൽ അഭിനയിച്ച് സൂപ്പർ ഹിറ്റായ മൈബോസ് എന്ന ചിത്രത്തിലൂടെയും പുതിയ തീരങ്ങളിലൂടെയും എല്ലാം നിങ്ങളുടെ മനം കവർന്ന ആളിൽ കുറുകിയവൻ അരങ്ങിൽ വലിയവൻ എന്നാണ് പറയാറ് ആ വലിയ കലാകാരനെ വേദിയിലേക്ക് കയ്യടികളോട് സ്വാഗതം ചെയ്യാം സ്വാഗതം ചെയ്യുന്നു ധർമ്മജൻ ബോൽഗാട്ടി സ്വാഗതം ധർമ്മജൻ നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അബുദാബിയിൽ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു സന്തോഷമുണ്ട് അല്ല സാധാരണ ഇവിടെ വരുമ്പോൾ പലരും പറയാറുണ്ടാവും ഗൾഫിൽ വന്ന് നിങ്ങൾ മലയാളികളെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് എന്ന് നാട്ടിൽ കാണാൻ കിട്ടാത്ത സാധനമൊന്നുമല്ല മലയാളി എന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം അതല്ല വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ടൊരു പരിപാടിക്ക് ഫ്ലൈറ്റിൽ കയറി കാലുകുത്തുന്നത് ഈ അബുദാബിയുടെ മണ്ണിലാണ് ഓഹ് പറയുന്ന കേട്ടാത്ത ഒന്ന് കോഴിക്കോട് വാസ്കോടി ഗാമ കാലുകുത്തി എന്നൊക്കെ പറയുന്ന പോലെ അബുദാബിയിലെ ധർമ്മം കാലുകുത്തി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് സംഭവിച്ചു വന്നപ്പോ തൊട്ട് ധർമ്മൻ ഇന്നലെ തൊട്ട് മനസ്സിലെന്തോ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ വേദിക്ക് സൈഡിൽ നിന്നൊക്കെ ശ്രദ്ധിച്ചു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹാപ്പി ന്യൂ ഇയർ എന്ന മൂന്ന് ഇംഗ്ലീഷ് വാക്ക് പറയാൻ വേണ്ടിയാണ് ഇത്രയും നേരം അവിടെ കിടന്ന് റിഹേഴ്സൽ ചെയ്തോണ്ടിരുന്നത് എന്തായാലും ആദ്യ യാത്രയുടെ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ ഒരു ആഘോഷം നടക്കുകയാണ് ഈ ആഘോഷം ആഘോഷിക്കേണ്ട രീതിയിൽ തന്നെ ആഘോഷിച്ചു തീർക്കണം വേദിയിൽ കോമഡിയുമായി കാണാം ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ധർമ്മൻ രണ്ടു ദിവസം മുമ്പ് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു രാത്രി ഒരു രണ്ടു മണിയായപ്പോൾ ധർമ്മന്റെ ഭാര്യയുടെ മൊബൈലിൽ നിന്നും എന്നൊരു ശബ്ദം കേട്ടു ധർമ്മൻ ചാടി എണീറ്റ് നോക്കിയപ്പോൾ ബ്യൂട്ടിഫുൾ എന്നൊരു മെസ്സേജ് വന്നിരിക്കുന്നു ധർമ്മൻ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്റെ കൂടെ കിടക്കുമ്പോൾ അർദ്ധരാത്രി രണ്ടു മണിക്ക് നിനക്ക് ബ്യൂട്ടിഫുൾ എന്നൊരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അതാരാണെന്ന് അറിഞ്ഞു